ഹലോ, ആ ഇത് അസ്ലം മാഷാണ്. സക്കറിയല്ലേ? ഞാൻ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് 11 വാർഡ് മെമ്പർ അസ്ലം മാഷാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന രീതിയിൽ എന്നോട് പറയണം, നിന്റെ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫോർവേഡ് ചെയ്യാമെന്ന് ലക്ഷ്യമുള്ളൂ. സമൂഹത്തിൽ വല്ലാത്തൊരു ആശങ്കയാണ് നിന്റെ ഈ പ്രവൃത്തി കൊണ്ടുണ്ടായത്. വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്തതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതെനിക്ക് ഉറപ്പുണ്ടാകുന്നുണ്ടെങ്കിലും ഒരു മാഷ എന്ന രീതിയിൽ എന്നോട് നല്ല രീതിയിൽ ഗുണദോഷിക്ക എന്നുള്ള ഒരു അർത്ഥത്തിലും കൂടി എനിക്ക് പറയുന്നത് വല്ലാതെ സമൂഹം എന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയൊരു പ്രവർത്തനം ഞാനായിരിക്കും ചെയ്തത്. അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു പശ്ചാത്താപം എനിക്ക് ഉണ്ടാകുമ്പോൾ, കാരണം ഇനിയിപ്പോ എന്നെ കല്ലെറിഞ്ഞ് കൊന്നതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിന്നോടുള്ള ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ? തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യാം. ഒന്ന് ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, സമൂഹത്തിൽ ഒരുപാട് ആളുകളെ കുറിച്ച് ആശങ്ക ഉണ്ട്. സത്യസന്ധമായിട്ട് ആ കാര്യങ്ങളൊന്ന് വിവരിച്ച് എത്ര ആളുകൾക്ക് കോൺടാക്ട് ചെയ്തു എന്നറിഞ്ഞാൽ, ആ ആളുകൾക്കൊന്നും കോൺടാക്ട് ചെയ്ത ആളുകൾക്കൊന്നും അത് ഇല്ലാതിരിക്കട്ടെ. എന്നാൽ നമുക്ക് അതോടുകൂടി ആശങ്ക അവിടെ മാറും. അപ്പോ ഈ വന്നതെന്നാണ് ഞാൻ വന്നത്. 16 ഞാൻ 19 കോഴിക്കോട് എത്തുന്നത്. 18 രാത്രി 12:30 കൂടെയാണ് കോഴിക്കോട് എത്തുന്നത്. ഞാൻ 19 രാത്രിയോടാണ് ഞാൻ പിന്നെ എന്റെ കോഴിക്കോട് എത്തുന്നത്. അവിടുന്ന് എന്റെ പേഴ്സണൽ പിന്നെ ബൈക്ക് ഉണ്ടായിരുന്നു. അത് എടുത്തിട്ടാണ് ഞാൻ എന്റെ വീട്ടിലോട്ട് ക്വാറന്റൈനിൽ ഇരിക്കുന്ന സ്ഥലത്ത് പോകുന്നത്. അന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ കൊറോണക്ക് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ഒരു 2 ആകുമ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അന്ന് ദിവസം ഞാൻ അവർക്കും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ അത് 2 കഴിഞ്ഞതിന്റെ ശേഷം, ഒരു 3 കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ രാത്രി അങ്ങനെ എന്താ ഈ ക്വാറന്റൈൻ 14 ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പിന്നീട് എന്തേ പുറത്തു പോയത്? മോശല്ലേ? അത് വളരെ ഞാൻ ചെയ്തൊരു തെറ്റായി പോയി. കാരണം എന്റെ ബുദ്ധിമോശത്തിന്റെ പേരിൽ ഞാനതൊരു തെറ്റാണ്. ഞാൻ ഇപ്പതിൽ അത് കേറിക്കുന്നുണ്ട്. എനിക്കൊരു സിംറ്റംസ് ഒന്നും കാണിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അബദ്ധത്തിൽ ഇറങ്ങിപ്പോയതാണ്. അതായത് ഞാൻ ഇങ്ങനെ നിന്ന് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന്, പിന്നെ വീട്ടിൽ ഒരു 2 ഒരു ബോറടിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അല്ലാതെ ഞാൻ വേറൊരു ഉദ്ദേശം കൊണ്ടൊന്നും, ഞാൻ പറയട്ടെ, ഈ ബോറടിച്ചു എന്ന് പറഞ്ഞോണ്ട് ഇത് ചെയ്ത തെറ്റ് എത്രമാത്രം പിന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നോട് പറയുന്നത്, കാരണം സമൂഹത്തിലെ ഈ വ്യാപനം ഈ ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ പറയാം, ഇത് ചെയ്ത തീർത്തും തെറ്റാണത്. വളരെ ഒരു സമൂഹത്തെ വഞ്ചിക്കാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാലും എന്നോട് ഉറപ്പ് വരുത്. എന്നാലും ഞാൻ എന്നോട് പറയാം, ഇനി ബാക്കിയുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു പ്രയാസം വരാതിരിക്കാൻ ഈ സത്യം ഒന്ന് തുറന്നു പറഞ്ഞ് ഈ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു പിന്നെ നിനക്ക് തോന്നണം ഞാൻ ചെയ്ത തെറ്റാണ്. ആ ഒരു പശ്ചാത്താപം എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിന്റെ നീ എന്നൊരു വ്യക്തി കൂടുതൽ നന്നായി വരാൻ ഉപകരിക്കുമെങ്കിൽ നന്നാവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എന്നോട് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ, പറഞ്ഞു, തുടർന്ന് തന്നെ ഞാനിങ്ങനെ എനിക്കൊരു വിഷമമുണ്ടായിട്ടാണ്. കാരണം ഇങ്ങനെ മാഷ് ചോദിച്ചത് കൊണ്ട് മാഷ് ചോദിക്കുമ്പോൾ ഇത്ര ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുന്നത് തന്നെ എനിക്കൊരു വിഷമമുണ്ടായിട്ട്. കാരണം എന്റെ കാരണത്താൽ ഒരു 3-4 വാർഡ് ഒരു ഭയത്തിന്റെ ഒരു 3-4 വാർഡല്ല, 3-4 പഞ്ചായത്ത്. 3-4 പഞ്ചായത്ത്, സോറി, ചീക്കോട്, വാഴക്കാട്, കുഴിമണ്ണ, പുതുവല്ലൂര്, അരീക്കോട്, എത്ര മാത്രം ഗൗരവമാണത്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പറഞ്ഞോളൂ. അത് ഗൗരവത്തിന്റെ അതൊക്കെയാണ്. എന്റെ കയ്യിൽ നിന്ന് തുറന്ന് കയറി തെറ്റ് അതിന്റെ ഞാൻ മാപ്പർഹിക്കാത്ത തെറ്റാണത്. ശരിക്ക് അത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. അത് പറഞ്ഞത് വളരെ ശരി. പക്ഷെ ഞാൻ എനിക്ക് അതല്ലേ പറയാൻ കഴിയും. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇരുന്നുണ്ട്, എനിക്കൊന്ന് വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ വേറെന്തോ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് ആകെ വിഷമമുണ്ട് ഈ കാര്യത്തില്. കാരണം എന്റെ കാരണത്താൽ ഒരു പഞ്ചായത്ത്, ഒരു 3-4 പഞ്ചായത്ത് അങ്ങനെ ആയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനും കൂടിയാണ്, ഒരു മിലിറ്ററിയിലെ ജീവനക്കാരനും കൂടിയാണ്.
അത് അതുപോലെ തന്നെ ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണ്, പക്ഷെ ഞാൻ അതുപോലെ തന്നെ ഒരു മനുഷ്യനുമാണ് എന്നുള്ളൊരു ഇത് ഞാൻ ബോധിച്ചു. അതുകൊണ്ട് ഞാൻ ഇത്ര പറഞ്ഞത് ശരിയാണ്, പതിനാലോസ് ഇരിക്കണം, പക്ഷെ ഞാൻ ലംഘിച്ചു അത്, ഞാൻ മാപ്പറിയിക്കാത്തൊരു തെറ്റാണത്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഖേദമുണ്ട്. ഞാൻ എനിക്ക് ഈ കൊറോണ വൈറസ് വെച്ചിട്ടല്ല ഞാൻ നാട്ടിൽ ഇറങ്ങി നടന്നത്. ഞാൻ വന്നതിന്റെ ശേഷം എനിക്കൊരു സിംറ്റംസ് ഇല്ല, എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് ഞാൻ ഒരു മനസ്സാക്ഷിയോട് ചോദിച്ചു. അങ്ങനെ പിന്നൊരു ഇതിന്റെ പുറത്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരാളെ ഇത്ര മൊത്തമായിട്ട് ഇത്ര പഞ്ചായത്ത് ഞാന് കരാറെടുത്ത് ഇങ്ങനെ ആക്കണം എന്നുള്ളൊരു രീതിയിലൊന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ തെറ്റും ആ ബോധം, അത് ഞാനിപ്പോ ഇത് റെക്കോർഡ് ചെയ്ത് ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ അത് സമൂഹം എന്നെ വിലയിരുത്തുന്ന എനിക്ക് ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ. തെറ്റിനെ കുറിച്ച് എനിക്കൊരു പശ്ചാത്താപം വന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. ഞാൻ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ആ തെറ്റുകളെ ആ പ്രായശ്ചിത്തത്തൊക്കെ ഞാൻ കാണുന്നതിൽ ഞാൻ സ്വാഗതാർഹമാണ്. കാരണം ഇനി മേലിൽ അത് ആവർത്തിക്കാതിരിക്കാനും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാവാനൊക്കെ സ്വീകരിക്കട്ടെ. ഇത് ചെയ്ത് വൻ തെറ്റാണെന്നും വലിയ വഞ്ച കൊടുത്ത വഞ്ചനയാണെന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞാൽ ഇപ്പോഴും അതന്നെ പറഞ്ഞു. ഇത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺടാക്ടില് മോനെ കോൺടാക്ടിൽ എത്ര ആളുകൾ ഇല്ല? ഒന്ന് കൃത്യമായിട്ട് ആളുകളെ പേരൊന്ന് പറഞ്ഞൂടെ. ഞാൻ കോൺടാക്ടിലുള്ള പേരെന്ന് വെച്ചാൽ ഷിഹാബ്, ഇല്ലാസ്, ജാഫർ, ഒരു മുർഷിദ്, ഒരു സത്താർ, ഒരു സാവിർ, ഒരു ശ്രീജിത്ത്, ഇവര് ഏഴ് പേരാണ്. ഞാന് അതായത് ഇപ്പൊ നിങ്ങൾ എന്റെ കോണ്ടാക്ട് എന്ന് ഉദ്ദേശിച്ചത് ഞാനായിട്ട്, അതായത് ഇപ്പൊ ഈ ഫസ്റ്റ് കോണ്ടാക്ട്, അതിൽ ഞാൻ ബന്ധപ്പെട്ടത് ഒരു സവാസ എന്ന വ്യക്തിയുണ്ട് മുണ്ടകലില്. ഇവരൊക്കെയാണ് ഞാൻ ബന്ധപ്പെട്ടിട്ട്. കാരണം ഞാൻ ഒരു ദിവസം രാത്രിയും ഒരു ദിവസം പകല് ടെസ്റ്റിന്റെ അന്നേറ്റം ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ എന്നുള്ളത് ഞാൻ ടച്ച് ചെയ്തിട്ടുള്ള കോണ്ടാക്ട് ഉള്ളത് ഒരു അഞ്ച് കട, ഒരു വാട്ടർ സർവീസ്, ഒരു ചെറിയൊരു പീഡിയ ചായക്കട, അത് രണ്ട് ഫീസേരിയാണ്. പിന്നെ രണ്ട് ബാർബർ ഷോപ്പ്, പിന്നെ ഒരു എന്താണ് അല്ല ഒരു ബാർബർ ഷോപ്പ്, രണ്ട് മൊബൈൽ കടയാണ്. അനന്തായൂർ പോയിട്ടുണ്ട്. അവന്റെ അനന്തായൂർ പോയിട്ട് അവിടുന്നൊരു ഒരു ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുള്ളത്, അപ്പം ശ്രീജിത്ത് എന്ന ചങ്ങായി. അത് ആരോഗ്യവകുപ്പിനെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അത് ആരോഗ്യവകുപ്പിന് പേര് കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി ഇപ്പൊ ക്വാറന്റൈനിലാണ്. അതായിരുന്നു ക്വാറന്റൈനിലാണ്. മൊബൈൽ ഷോപ്പിൽ ആ സമയത്ത് അധികം ആളുണ്ടോ? ഇല്ല, അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു മൂന്ന് നാലാള് മാത്രമേ ആ ടൈമിൽ. അത് കൃത്യമായിട്ട് പേര് ആരോഗ്യവകുപ്പിന് കൊടുത്തിട്ടില്ല. ഈ ലിസ്റ്റ് പെടാത്തവരല്ലേ അതൊക്കെ? അത് ഇത് ലിസ്റ്റ് വെച്ചാൽ ആരോഗ്യവകുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേരറിയുന്നവർ മാത്രമല്ല, ഞാൻ പറഞ്ഞപ്പോ ഈ പറഞ്ഞ ഏഴ് പേര് ചീക്കോട് പഞ്ചായത്തുള്ള, അതിന്റെ പുറത്തുള്ള ആളുകളാണ് ഇപ്പൊ നീ പറയുന്നത് അല്ലേ? ആ ഞാൻ ഇത് പുറത്തുള്ള ആളാണ് ഞാൻ പറയുന്നത്. ഇത് ചീക്കോട് പഞ്ചായത്തില് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാക്കി ഉള്ളത് എന്ന് പറയുന്നത് വേറെ പഞ്ചായത്താണ്. അത് വേറെ പഞ്ചായത്ത് ആരും എനിക്ക് പ്രശ്നമില്ലാന്ന് അങ്ങനത്തെ ഒരു ഇതല്ല. ബട്ട് ഞാനത് അവരെ പഞ്ചായത്ത് അവരെ അറിയിച്ചെങ്കിൽ എനിക്ക് ആ പേരറിയേണ്ട കാര്യം. കാരണം അതാ പഞ്ചായത്തുകാരെ അറിയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചീക്കോട് പഞ്ചായത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ആളുകളെ മനസ്സിലാക്കേണ്ട ആവശ്യം എനിക്കുള്ളൂ. മറ്റൊന്നും ഇപ്പൊ ഞാൻ എന്റെ പരിധിന്റെ അപ്പുറത്തേക്കുള്ളതാണല്ലോ. അത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർ ഇഷ്ടം പോലുള്ളവർ അവർ മനസ്സിലാക്കിയതിനനുസരിച്ച് പെരുമാറുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയത്. അവരൊക്കെ അവിടുത്തെ ആരോഗ്യ വകുപ്പ് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ വാഴക്കാട് പഞ്ചായത്തിലെ ജനപ്രതിനിധികളൊക്കെ വളരെ മാതൃകാപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ, അതുപോലെ മുതുവല്ലൂർ പഞ്ചായത്താവട്ടെ, കുഴിമണ്ണ പഞ്ചായത്താവട്ടെ, അവിടുത്തെ ഒക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെട്ട ഭരണസമിതി, അതുപോലെ തന്നെ പോലീസ് വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, ഇവരൊക്കെ വളരെ ഭംഗിയായിട്ട് പഞ്ചായത്ത് ജീവനക്കാരൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ചീക്കോട് പഞ്ചായത്തിന്റെ മാത്രം അറിയേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു. പേരും നീ പറഞ്ഞു. ചീക്കോട് പഞ്ചായത്തിൽ ഞാൻ കോണ്ടാക്ട് ഇല്ല ഏകദേശം ഒരു ഇത്ര ആൾക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോയ സ്ഥലങ്ങള് വെച്ചാൽ ഒന്ന് പാറയാണ്, പിന്നെ ഒന്ന് പറഞ്ഞാല് വിലയിലാണ്. വിലയിലുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു ഈ കോണ്ടാക്ട് ആയിട്ടുള്ളത്. മറ്റത് ഞാൻ വണ്ടിമ്മൽ പാസ് ചെയ്തിട്ടുണ്ട്, റോട്ടിൽ എന്റെ വണ്ടിന്റെ കയറി ടച്ച് ആയിട്ടുണ്ട്. അല്ലാതെ ഞാൻ രാത്രി സമയങ്ങളിൽ ഒരാളെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഒരു പാർട്ടിയോ അല്ല ഈ ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പോലെ തന്നെ ഞാൻ മിലിറ്ററിയിലായതുകൊണ്ട് ലിക്വിഡിന്റെ ഇഷ്യൂ അതൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ്, അതൊന്നും ഇല്ല. അതൊക്കെ വെറുതെ വെച്ച് കിട്ടിയൊരു കഥയാണ്. അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച ആളെ പേര് കറക്റ്റ് ആയിട്ട്. പിന്നെ ഈ ആൽക്കഹോൾ അത് സംബന്ധമായ ബിസിനസ് നിഷേധിക്കുന്നുണ്ട്. മറ്റേത് ജി ഒരു മിലിറ്ററിയിലെ ഒരു ജീവനക്കാരൻ നിലക്ക് ഒരു പക്ഷേ കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു.
കമ്പനിക്ക് വേണ്ട അത് എന്റെ പേഴ്സണലാണ്, അതെന്റെ പേഴ്സണലാണ്, അത് എന്റെ പേഴ്സണലാണ്. അത് ബിസിനസ് 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 അതുപോലെ തന്നെ ഞാൻ ഒരാൾക്ക് ഒരു സൽക്കാരമായിട്ട് എടുത്തിട്ടില്ല. അതായത് എന്റെ ഞാൻ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ടൈമിൽ ലിക്വിഡ് ഞാൻ ആർക്കും പാരദേശികമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് സൽക്കാരമായിട്ട് ഞാൻ ആർക്കും ചെയ്തിട്ട് ചുരുക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ബാർബർ ഷോപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? ബാർബർ ഷോപ്പിൽ ബാർബർ ഷോപ്പിൽ ഒരു നാല് മൂന്ന് അവിടുത്തെ പണിയെടുക്കുന്നവര്, ഒരു കസ്റ്റമറ്, പിന്നെ ഞാനും അഞ്ച് പേരുണ്ടായിരുന്നു അവിടെ. അതെ, ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് എന്താ പറയാനുള്ളത്? സമൂഹത്തിൽ ഞാനിത് ഞാനിത് ഒരു പക്ഷേ ഞാനിത് ഞാനോട് പറഞ്ഞില്ല, ഞാനിത് ഫോർവേഡ് ചെയ്യട്ടെ? വിരോധം ഇല്ലല്ലോ ഈ ഇത്. ഇല്ല, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്യണം. ഇതിന്റെ കാരണത്താൽ ഉണ്ടായതൊരു സംഭവമാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ തന്നെ ഇങ്ങനെ പല ആളുകൾ പലരാണ് പറയുന്നത്. അപ്പൊ അത് വിശ്വസിച്ചായിട്ട് മനസ്പ്രയാസപ്പെടുന്നവർക്ക് ഞാൻ പറയുന്ന സത്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇത് വരികയാണെങ്കിൽ, ഒരു പോസിറ്റീവ് എനർജി വരികയാണെങ്കിലും ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഞാൻ ഇതിൽ പറയുന്നതിൽ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസർഗിക്കാത്ത ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് കേടുണ്ട്. പിന്നെ ഞാൻ ഒരാളെ അവതാളത്തിലാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഹെൽപ്പ് ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്ത കാര്യത്തിൽ ഞാൻ വളരെ ലജ്ജിക്കുന്നു. പിന്നെ ഇതിപ്പോ ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നു, ഇതിപ്പോ സമൂഹത്തിന് തന്നെ ഒരു ഇതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയണ്ടേ, ഞാനേ ഞാനിപ്പോ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം, കാരണം ഇത് ചെയ്തത് വൻ തെറ്റാണെന്നും ഇതിലെ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഞാൻ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ അതില് സന്തോഷിക്കുന്നുണ്ട്. കാരണം ആ കുറ്റം, പക്ഷെ ഇതൊരിക്കലും പിന്നെ ഞാൻ ഇതിനെന്തിനു വേണ്ടിയാണ് നിന്നോട് സംസാരിച്ചതെന്ന് വെച്ചാല്, സമൂഹത്തിൽ ഇപ്പം നിന്നെ കുറിച്ചുള്ള ആശങ്കയും അതിനോടനുബന്ധിച്ച് ഒരുപാട് ആളുകളുമായിട്ട് നിന്റെ സമ്പർക്കത്തെ കുറിച്ചും വളരെ ഭീതിയോടുകൂടി സമൂഹം കാണുന്നത്, അതിനുപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്നോട് സംസാരിച്ചത്, റെക്കോർഡ് ചെയ്തതും ഇനി ഞാൻ ഫോർവേഡ് ചെയ്യാൻ സമ്മതം. ആ പറഞ്ഞു. പിന്നെ നാട്ടിലുള്ള പ്രചരണങ്ങള്, പിന്നെ നമ്മുടെ അയൽനാട്ടിലുള്ള ജനങ്ങളുടെ അറിയുന്ന ആരോപണങ്ങളും മൊത്തമായിട്ടുള്ള ശരിയൊന്നുമല്ല. ഞാൻ ചെയ്ത പ്രവൃത്തി വളരെ തെറ്റാണ്, ഞാൻ അതിന് ന്യായീകരിക്കുന്നില്ല. പക്ഷെ അവര് പറഞ്ഞു നടക്കുന്ന ആരോപണങ്ങൾ പലതും ആയിക്കോട്ടെ, മാതാപിതാക്കളും കാര്യങ്ങളെ കുറിച്ച് ഏതായാലും ഒരു കാര്യം ചെയ്യാം. അതൊന്നിപ്പം തന്നെ സമൂഹം ഞാനായിരുന്നെങ്കിലും വേറൊരാളായാലും നീ അടക്കമുള്ളവരൊക്കെ അത് പറയും. അത്ര അതെ, അത് അത്ര ഉണ്ടാവും. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുക, അവനെ കൂടുതൽ പറയണ്ട. മെയിലിൽ നമ്മൾക്ക് ആവർത്തിക്കാതിരിക്കാനും സമൂഹത്തിൽ നല്ലൊരു നല്ലൊരു രീതിയിലേക്ക് പോകാനും ഈ ചീക്കോട് പഞ്ചായത്തിലും തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും ഈ ഇത്തരം രീതിയിലുള്ള ക്വാറന്റൈൻ്റെ അപകടം, ഈ പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങിയുള്ള അപകടം മനസ്സിലാക്കാനുമായി ഇനി മേലിൽ ഈ ഒരാൾക്കും ഇങ്ങനെ ഒരു സംഭവം ഒരാളിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നീ പറഞ്ഞതിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആരെങ്കിലും ആരായാലും ഞാനോ അല്ലെ വേറെ ആരായാലും ആയിക്കോട്ടെ, ക്വാറന്റൈനിൽ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞത് ദയവ് ചെയ്ത് പുറത്തു പോകരുത്. അതിന്റെ ഭവിഷ്യത്തിൽ കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചു ഒക്കെ ചെയ്ത്. പിന്നെ എന്റെ ചെയ്യുന്നതിലെ ഒരു തെറ്റാണ്, ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കണം. ഒരു മാപ്പ് ചോദിച്ചെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കതേ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ വളരെയധികം ദുഃഖിതനാണ് ഈ കാര്യത്തില്. പിന്നെ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അല്ല പുതിയൊരു പിന്നെ ഒരു രീതിയിൽ ജീവിക്കണം എന്ന് ഇനി എനിക്ക് തോന്നുന്നില്ലേ? പുതിയൊരു ജീവിതത്തിൽ ഓക്കെയാണ്. പക്ഷെ തെറ്റിപ്പോയത് ഒരു ഇതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കണം. ഞാന് പ്രത്യേകിച്ച് പഞ്ചായത്തിൽ ആളാണ്. എനിക്ക് പിന്നെ അവിടെ ആൾക്കാരെ കാണണം. അതായത് ഇന്ത്യയിൽ ചെന്ന് പോയൊരു തെറ്റ്, അതിന് ഞാൻ ഇപ്പോഴും ഇതിനാണ്. ഞാൻ ഇപ്പോഴും എല്ലാരോടും സോറി, എല്ലാരോടും അതെനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്റെ നല്ലവരെ നാട്ടുകാരി അനാവശ്യ ആരോപണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നാ തന്നെ ഒരു ഓക്കെ ആയിരിക്കും. എന്റെ മാതാപിതാക്കളും എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കി. എന്റെ മാതാപിതാക്കള് ആരൊക്കെ ഇഷ്ടപ്പെടുന്നു, അതിനായിട്ട് ഡബിൾ ഇരട്ടിയാണ് മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല ഇതിൽ കാര്യത്തിൽ. എക്സാക്ട്ലി എന്റെ ഉപ്പാക്ക് ഒരു ബന്ധമില്ല ഈ കാര്യത്തിൽ. ഞാൻ പുറത്ത് പോയതോ ഞാൻ വന്നതോ എന്റെ ഉപ്പാക്ക് അറിയപ്പോലുമില്ല. രാവിലെ ഞാൻ വീട്ടിൽ നിൽക്കുന്നുണ്ട്, രാത്രി സമയങ്ങളിൽ ഞാൻ പുറത്തിറങ്ങുന്നത്. എന്റെ ഉപ്പാക്ക് ഒരറിവില്ല. പിന്നെ ഹെൽത്തുകാര് എല്ലാരും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാരും കിടയിൽ വിളിക്കാറുണ്ട്. ഞാൻ വിളിക്കുന്ന ടൈമിന് പകല് ഞാന് വീട്ടിലുണ്ടാവും. രാത്രി ഒരു 12 മണിന്റെ ശേഷമാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. എന്റെ വീട്ടിൽ ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന് ഒന്നൊരു ഒരു നിലയിൽ ഇതിലൊരു ഒരു പങ്കും ഇല്ലാന്ന് ഞാൻ അറിയിക്കുന്നു. നിർത്തട്ടെ, ഇനി വേറെന്തെങ്കിലും ഞാനിത് മനസ്സിലാക്കിയിട്ട് ഫോർവേഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഫോർവേഡ് നിർത്തട്ടെ.
അത് തീർച്ചയായിട്ടും എന്റെ ഇതൊക്കെ സമൂഹത്തിന് ഒരു പ്രയോജനമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ 100% സമ്മതത്തോട് കൂടി ആയിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ഇത് പറഞ്ഞെന്ന് വെച്ചിട്ട് വ്യാഖ്യാനിച്ചായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാഞ്ഞാ മതി. ഞാൻ ഇതിന്റെ സ്വന്തമായിട്ട് ഞാൻ എന്താ പറയുക, ഈ സമൂഹത്തിൽ നീ ബന്ധപ്പെട്ട കൃത്യമായ ക്വാറന്റൈൻ അല്ല ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൃത്യമായി ജനങ്ങൾക്ക് ഇത് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഫോർവേഡ് ചെയ്താൽ അത് ഉപകരിക്കും സമൂഹത്തിന് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നും ഞാൻ ഇതിനോട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ 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 എന്നാൽ.